ഫ്ലൈറ്റ് ഓടിക്കാനും ട്രെയിൻ ഓടിക്കാൻ മാത്രം. ഒരാൾ എന്നോട് പറഞ്ഞു ധൈര്യമായി കയറി പറഞ്ഞു. ഞാൻ കയറി പകുതി നിന്ന് വീണു. ഏകദേശം ഒരു 6-7 മാസമൊക്കെ ആകുമ്പോൾ ഞാൻ അതിൽ ബൈക്ക് ഇങ്ങനെ എങ്ങനെയാണത് തിരിക്കുക, ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങലാണ്. പിന്നെ അപകടം സംഭവിക്കുന്ന മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആഗ്രഹം എന്താണ്? അത് നേടിയെടുക്കലാണ്. ചിലരുടെ ജീവിതങ്ങൾ അങ്ങനെയാണ്. അനുഭവങ്ങളും പ്രാരാബ്ദങ്ങളും പലതും പഠിപ്പിക്കും. സാധാ നാടൻ കൂലിപ്പണി മുതൽ തെങ്ങുകയറ്റവും JCB ഓപ്പറേറ്റിംഗും മൈക്ക് അനൗൺസ്മെന്റും തുടങ്ങി സകലമാന പണിയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. പാരീസ് പേർഷ്യൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായ് അവതരിപ്പിക്കുന്ന അല്ലു സ്റ്റോക്കിൽ നാട്ടുകാർ സ്നേഹത്തോടെ ഉന്നു എന്ന് വിളിക്കുന്ന കാസർഗോഡ് ബോവിക്കാനത്തെ നുസ്രത് നഗറിലെ ഉനൈസ് എന്ന ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം. ആ സകലകലാ വല്ലഭന്റെ ചുറുചുറുക്കിലേക്ക്. വറുതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഉണങ്ങിയ ഓല കൊണ്ട് തീർത്ത ചെറ്റക്കുടലിൻ്റെ ഒത്ത നടുവിലാണ് ഉനൈസ് പിറന്നതും വളർന്നതും. യത്തീംഖാനയിലെ പഠനം കഴിഞ്ഞു ജീവിതത്തിൻ്റെ പരുപരപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഇനി എന്ത് എന്ന് ചിന്തിച്ചിരുന്ന് നേരം കളയാൻ അവൻ മെനക്കെട്ടില്ല. ഇളം പ്രായത്തിൽ കല്ല് ചുമട് ജോലി ചെയ്തപ്പോൾ ഉനൈസ് പതറിയില്ല. എങ്ങനെ പണമുണ്ടാക്കാം എന്നല്ല ഉനൈസ് ചിന്തിച്ചത്, എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാം എന്നാണ്. അതുകൊണ്ട് തന്നെ ആവണം ചെർക്കള ടൗണിലെ പൊരിയുന്ന വെയിലത്തും ഉണ്ണിയപ്പം വിൽക്കാൻ നിന്ന ഉസ്താദിൻ്റെ കണ്ണിലെ ദീനത അയാൾക്ക് മാത്രം കാണാൻ കഴിഞ്ഞതും. ഉസ്താദിൻ്റെ ദയനീയ കഥ പറഞ്ഞുകൊണ്ട് ഉനൈസിട്ട വീഡിയോ കനിവുള്ളവർ ഏറ്റെടുത്തു, ഷെയർ ചെയ്തു. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ആ പാവം മദ്രസ അധ്യാപകന് മഴ ചോരാത്ത ഒരു കൂര ഉണ്ടാക്കി കൊടുക്കാൻ അത് നിമിത്തമായി. ഉനൈസ് ഈ സ്വയം തൊഴിൽ മേഖല കണ്ടെത്താൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ജോലിക്കിറങ്ങുന്നത്. കുറച്ച് വീട്ടിൽ പ്രയാസം ഉണ്ടായിരുന്നു. ആലമ്പാടി സ്കൂളിൽ പഠിച്ചതാണ്. പിന്നെ അവിടുന്ന് ഒരുപാട് വർഷം, ഏകദേശം 8-9 വർഷത്തോളം ആലമ്പാടി എത്തിങ്ങാലും ഞാൻ പഠിച്ചു. കഷ്ടപ്പാടായിരുന്നു, ഉസ്താദിൻ്റെ നല്ല അടിയും അവിടുന്നുള്ള ഭക്ഷണമൊന്നും നല്ല തീറ്റൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ പുസ്തകത്തിൻ്റെ പൈസയാണെങ്കിലും അല്ലെങ്കിൽ പെന്ന് വാങ്ങാനോ പെൻസിൽ വാങ്ങാനോ പിന്നെ സെമിനാറിന് മറ്റു കാര്യങ്ങൾക്കുള്ള പേപ്പറുകൾക്കൊക്കെ ആരും തരാനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു വീട്ടിൽ. ഒന്നുമില്ല, കണ്ട പണ്ടത്തെ ഒരു സ്റ്റൈലാണ്, ഒരു ചറ്റ വീടാണ് ഞങ്ങളത്. പിന്നെ ഉപ്പാക്കാണെങ്കിൽ വലിയ രീതിയിൽ ജോലിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സ്കൂളിലാകെ ഞങ്ങൾക്ക് ലീവുള്ളത് ശനി ഞായറാഴ്ച ലീവാണ്. അപ്പോൾ ആ 2 ദിവസം ഞങ്ങൾ എന്ത് കല്ലിൻ്റെ പണിയൊക്കെ എടുത്തിട്ട് പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്കൂളിലേക്ക് ബസ്സിനുള്ള പിന്നെ എസ്റ്റീൻ്റെ പൈസയും അതുപോലെ തന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടായത്. രാവിലെ ശരിക്കും പറഞ്ഞാൽ പട്ടിണിയാണ്, ഉച്ചക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ജോലി സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ജോലി ചെയ്യാൻ ഇനി ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്ലൈറ്റ് ഓടിക്കാനും ട്രെയിൻ ഓടിക്കാൻ മാത്രം ബാക്കിയുണ്ടാവും, ബാക്കിയെല്ലാ ജോലിയും ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതെന്തറിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് കല്ലിൻ്റെ പണി നാടൻ പണിയൊക്കെ എടുത്തു, തെങ്ങിൻ്റെ മുരൾ എടുക്കാൻ വേണ്ടി പോവാം. പിന്നെ അങ്ങനെ ജോലി ചെയ്ത സമയത്ത് തന്നെ തെങ്ങിൽ കയറാൻ പഠിച്ചു. ഒരാൾ എന്നോട് പറഞ്ഞു ധൈര്യമായി കയറി പറഞ്ഞു. ഞാൻ കയറി പകുതി നിന്ന് വീണു, വീണ്ടും കയറി 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 അവസാനം ഞാൻ നന്നായിട്ട് തെങ്ങിലൊക്കെ കയറാൻ പറ്റി. ഞാൻ തെങ്ങിലൊക്കെ കയറിക്കൊണ്ടിട്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ അതിൻ്റെ ശേഷം വീണ്ടും പിന്നെ JCBയിലേക്ക് ഞാൻ കയറി. JCBയിലേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു JCB ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് നീ ഇപ്പോൾ എന്തായാലും നാട്ടിൽ കൂലിപ്പണിയൊക്കെ കുറവല്ലേ, നീ എൻ്റെ കൂടെ കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്ലീനറായിട്ട് കയറി. ഏകദേശം ഒരു 6-7 മാസമൊക്കെ ആകുമ്പോൾ ഞാൻ ഒരു ഓപ്പറേറ്ററായി. പോയിക്കാനും ടൗണിലൊക്കെ വണ്ടി കൊണ്ടുവരാൻ തുടങ്ങി. ഉനൈസ് ചെയ്യാത്ത ജോലികളില്ല, അല്ല അറിയാത്ത ജോലികൾ കുറവ് എന്ന് പറയുന്നതാവും ശരി. പുലർച്ചെ 4 മണിക്ക് തുടങ്ങും ദിനചര്യകൾ. രാവിലെ 10 മണി വരെയുള്ള മീൻ വിൽപ്പന കഴിഞ്ഞാൽ തെങ്ങുകയറ്റം, JCB ഓപ്പറേറ്റിംഗ്, കൂലിപ്പണി തുടങ്ങി എന്തു തന്നെയായാലും ശരി, അതിന്ന പണി തന്നെ ചെയ്യണം എന്നൊരു ടാർഗറ്റ് ഒന്നുമില്ല. ആരാദ്യം വിളിക്കുന്നു അവിടെ ചെല്ലും. ഏത് കാര്യവും ഒന്ന് കണ്ടാൽ മതി, അതിൻ്റെ നല്ല വശങ്ങൾ പഠിക്കുകയും ചെയ്യുകയും വേണം എന്നത് ഒരു വാശിയാണ്. ബൈക്ക് റേസിംഗ് അതിലൊരു ഹോബി മാത്രം, അതിനിടയിൽ സാമൂഹിക സേവനം വേറെയും. പോകുന്ന വഴിയിൽ കാണുന്ന പരിചയക്കാരോട് മാത്രമല്ല, കുട്ടികളോടും വയസ്സായവരോടും രോഗികളുടെ വീട്ടിൽ കയറി അവരോട് ക്ഷേമവും കുശലം പറഞ്ഞ് സമാധാനിപ്പിച്ചും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തും ഇങ്ങനെ ഒരു ഒഴുക്കാണ്. മതമെന്നാൽ മതം പൊട്ടുന്ന ഇക്കാലത്ത് എല്ലാവരുമായും നല്ല ബന്ധങ്ങളും സൗഹൃദവും ഇയാൾ കാത്തു സൂക്ഷിക്കുന്നു. ഇതൊന്നും ചെയ്യുന്നത് പ്രതിഫലം മോഹിച്ചിട്ടല്ല, ഇത് കടമയാണെന്നും ഇതാണ് എൻ്റെ ശരിയെന്നും അയാൾ വിശ്വസിക്കുന്നു.
ഒരുപാട് ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മകളിലും മറ്റ് സന്നദ്ധ സംഘടനകളിലും സജീവമാണിന്നും. പിന്നെ ഈ ബൈക്ക് റേസിംഗ് ഒക്കെ കണ്ടതിന്റെ വീഡിയോ എല്ലാം യൂട്യൂബിലൊക്കെ വൈറലാണ്. ബൈക്ക് റേസിംഗ് സർക്കസിൽ പോയിരുന്ന സർക്കസിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കളിച്ചു പഠിച്ചത്. ഞാൻ സത്യം ശ്രമമായിരുന്നു. ബൈക്കിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ജംബോ സർക്കസിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമല്ല, അത് കണ്ടിട്ട് കുറേ പ്രാവശ്യം ഞാൻ പോയിട്ട് എനിക്ക് അതിൽ ബൈക്ക് ഇങ്ങനെ എങ്ങനെയാണ് അത് തിരിക്കുക. ഞാനിങ്ങനെ ആലോചിച്ച് അവർക്കൊക്കെ 100 രൂപ അല്ലെങ്കിൽ 50 രൂപയൊക്കെ ഈ സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കളി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങലാണ്, പിന്നെ അപകടം സംഭവിക്കുന്ന മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആഗ്രഹം എന്താണ് അത് നേടിയെടുക്കലാണ് എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ബൈക്ക് കൊണ്ട് പിന്നെ കളി അങ്ങോട്ട് തുടങ്ങിയതാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മണ്ണടക്കരലിട്ട് കളിക്കണമെന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. പിന്നെ LBS കോളേജിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെ മറ്റേ പരിപാടിയൊക്കെ വരാറുണ്ട്, ഈ ബൈക്ക് സ്റ്റണ്ട്സ് അതുപോലെ തന്നെ കാർ സ്കിഡെല്ലാം വരാറുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഒരിക്കൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പരിപാടിയിൽ. അന്ന് എനിക്ക് 2 സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഉന്നയിസിനെ പോയിക്കാനും ഇസ്രത്തിനൊക്കെ എവിടെ ചോദിച്ചാലും ഉന്നയിസിനെ അറിയാതെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഇലക്ഷന് മത്സരിക്കണം ആഗ്രഹമുണ്ട്. ഇലക്ഷനിൽ മത്സരിക്കും, തീർച്ചയായിട്ടും ജയിക്കുമായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇനം ഞാൻ മുതിരില്ല. കാരണം എനിക്ക് എല്ലാ ആൾക്കാരും വേണം. BJP ആൾക്കാർ വേണം, മാർക്സിസ്റ്റിൻ്റെ ആൾക്കാർ വേണം, ലീഗിൻ്റെ ആൾക്കാർ വേണം, കോൺഗ്രസിൻ്റെ ആൾക്കാർ വേണം, STP വേണം, അതുപോലെ തന്നെ നാഷണൽ കോൺഗ്രസ് ഏതായാലും പിന്നെ എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഉന്നയിസിന് വ്യക്തിപരമായ ചില വോട്ടുകൾ ഒരുപാട് വോട്ടുകൾ കിട്ടാൻ സാധ്യത തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായിട്ടും മത്സരിക്കാൻ താല്പര്യം എനിക്ക് BJP എനിക്ക് വോട്ട് തരും. ബോയിക്കാനത്തില്ല കുറച്ച് BJP എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ പോലെ അങ്ങനെയാണ് ഞാൻ അവരെ കാണുന്നുള്ളത്. അവരുടെ മനസ്സിൽ എന്നോട് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഏത് ആൾക്കാരും ഞാൻ ചേർത്ത് പിടിക്കും. അതിൽ മതം ചോദിച്ചിട്ടോ പേര് ചോദിച്ചിട്ടോ ഒന്നും ഞാൻ ആരും ഇതുവരെ കമ്പനി കൂട്ടിയിട്ടില്ല. എനിക്ക് എല്ലാ ആൾക്കാരും പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വലിയ കാര്യമായ അമ്പലത്തിലെ തന്ത്രികളുടെ മക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ്. നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവർക്കും അവരുടെ പല പ്രോഗ്രാമുകൾക്കും സംഘാടകനും ആങ്കറും അനൗൺസ്മെൻറ്ററും പാട്ടുകാരനുമായും നിറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളിലൂടെ നാട്ടിലെ ഒത്തിരി പാവങ്ങൾക്ക് താങ്ങാവാൻ തണലാവാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ നന്മ നിറഞ്ഞ മറ്റ് ചാരിറ്റി പ്രവർത്തകരെ പോലെ ഇനിയും കുറേ പേരെ ഉനൈസിനെ സഹായിക്കണമെന്നുണ്ട്. എന്നും സന്തോഷമേയുള്ളൂ ഇയാൾക്ക്. സങ്കടപ്പെട്ടിരിക്കാൻ നേരമില്ല. ഇന്ന് ഒരു മുറി മാത്രം കൂട്ടിച്ചേർത്ത് ഓടുപാകിയ പഴയ കൊച്ചു വീട്ടിൽ പ്രാരാബ്ധമാണെങ്കിലും അവിടെ എന്നും സന്തോഷമുണ്ട്. ആ സന്തോഷം മറ്റുള്ളവരിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു മനസ്സ്. കുറേ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ചാരിറ്റി ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണത്? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഞാൻ ഇറക്കി. അതിൽ ഏകദേശം അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നാട്ടിലെ പ്രമുഖരായിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാനതിലേക്ക് ചേർത്തു. ആദൂറിലെ CI മുകുന്ദൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ രത്നാകരൻ സാർ, അങ്ങനെ ഒരുപാട് സാറന്മാരെ ഞാൻ കൊണ്ടുവന്നതിലേക്ക്. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ വലിയ വൈറലായി നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ അതിലേക്ക് കടന്നു വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, KCB ജീവനക്കാരുണ്ട്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, നഴ്സുമാർ, SPC നാഷണൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഈ സ്കൂൾ കുട്ടികൾ, ഇങ്ങനെ എല്ലാം ഒരു കൂട്ടായ്മയിൽ ഞാൻ ചേർത്തപ്പോൾ വലിയൊരു അത്ഭുതമായിട്ട് ആ ഗ്രൂപ്പ് മാറി. ഇതിനിടയിൽ ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സ്നേഹാദരവ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. മിമിക്രി അനുകരിക്കും. ഞാൻ സമദാനി സാറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ, സമദാനെ ഭയങ്കര ഇഷ്ടം. പ്രവാസിയെ കുറിച്ചോർത്തപ്പോഴാണ് ഓർമ്മ വന്നത്, പ്രവാസിയെ കുറിച്ചോർക്കുമ്പോഴാണ് അറിയുന്നത്, അവർ ഒരുകിത്തിയിരുന്നു മെഴുകുതിരി കൊണ്ട് ഉപമിച്ചവരാണെന്ന്. മെഴുകുതിരിയെ കുറിച്ചോർത്തപ്പോഴാണ് ഓർമ്മ വന്നത്, മെഴുകുതിരി എന്ന് പറഞ്ഞാൽ സ്വയം ഉരുകിത്തീരുകയും മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുകയും ചെയ്യുന്ന പ്രതിഭാസമാണെന്ന്. ഈ സമാധാനം കൂടാതെ വേറെ ആരെല്ലാം അനുകരിച്ചിട്ടുണ്ട്? പേരോടിനൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. ചില ആൾക്കാരൊക്കെ ഇപ്പം ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയും പേരോടിൻ്റെ ചെയ്യും. പേരോടിൻ്റെ അപ്പോൾ ഓർ പറയലുണ്ട്, അത് ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു 4 പേര് പേരോടുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹു ബഹുമാനപ്പെട്ടവരെ വിളിച്ചിട്ട് ഇന്നലെ രാത്രി കരയുകയാണ്. ആ പൊന്നുമോന്റെ അവസ്ഥയോർത്തൊട്ടങ്ങ് കരയുകയാണ്. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ഓർക്കുമ്പോ, ഇന്നത്തെ സാഹചര്യം ഓർക്കുമ്പോ, ഇന്നത്തെ സംഭവങ്ങൾ ഓർക്കുമ്പോ മനസ്സിങ്ങനെ വിങ്ങി വിങ്ങി ഇങ്ങനെ പൊട്ടുകയാണ്. അതുകൊണ്ട് നിങ്ങള് നല്ല രീതിയിൽ ഇരിക്കണം കേട്ടോ. ഉനൈസിന് വയസ്സത്രേ? എനിക്കിപ്പോൾ 30 വയസ്സായി.
30 വയസ്സായി. പിന്നെ എന്തുകൊണ്ട് ഇതുവരെ കല്യാണം കഴിച്ചില്ല? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ കലാപരിപാടി, ഇപ്പോൾ ഈ നിങ്ങളിട്ട വീഡിയോ, ഇതന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ സങ്കല്പത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ വരാം. അങ്ങനെ പിന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഞങ്ങൾക്കിപ്പോൾ മൊത്തത്തിൽ നിനക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എൻ്റെ പേരുണ്ട്. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്, ജീവിത പങ്കാളി ആഗ്രഹിക്കുന്നത്. കാസർഗോഡ് പാലിയേറ്റീവിന് കീഴിലുള്ള ചാരിറ്റിക്ക് വേണ്ടി കിടപ്പ് രോഗികൾക്ക് ഭക്ഷണവും കിടക്കയും മറ്റ് കാര്യങ്ങൾക്കുമായി ഫണ്ട് സംഘടിപ്പിക്കുവാൻ ഉനേസ് പുറപ്പെടുകയാണ്. ഒറ്റക്ക് സൈക്കിളിൽ കേരളത്തിലെ 14 ജില്ലകളിലേക്ക് പാട്ടും പ്രഭാഷണവും മിമിക്രിയുമായി 3.5 മാസം കൊണ്ട് കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും 4000 കിലോമീറ്റർ താണ്ടിപ്പോകുന്നത് പാവങ്ങളുടെ വീട്ടിലെ അടുപ്പ് പുകയാൻ, സാന്ത്വനമായി കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങാവാൻ. സൈക്കിളിൽ ലോകം ചുറ്റുന്നവരുണ്ട്, അത് നാട് കാണാൻ, ഇത് രോഗികളെ ഊട്ടാൻ. നാട്ടിലെ സകലമാന പരിപാടികൾക്കും കൈമൈമറന്ന് സഹായിക്കുന്നവരില്ലേ, അവരുടെയൊക്കെ ശ്രദ്ധ ഒരൽപനിമിഷം ഭോവിക്കാനത്തെ നുസ്രത്ത് നഗറിലേക്ക് തിരിഞ്ഞോളൂ. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പുറപ്പെട്ടു കഴിഞ്ഞു വെറും കൈയോടെ, നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി. മനസ്സുകൊണ്ടെങ്കിലും അയാളെ ഒന്ന് അനുഗ്രഹിക്കുക, സഹായിക്കുക. നിങ്ങളിലേക്ക് അയാൾ വരുന്നത് നമ്മളിൽ ഒരാളെയെങ്കിലും ലോകത്തിൻ്റെ വെളിച്ചം കാണിക്കുവാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരാളെങ്കിലും ഇവിടെ ഉണ്ടാവട്ടെ. ഉനേസ് അയാളെന്നും ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, അയാൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങളുടെ സ്നേഹമല്ലാതെ. ആകാശത്തുള്ള പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ടും അവർ അന്നന്നത്തേക്കുള്ള ഭക്ഷണം തേടി കണ്ടുപിടിക്കുന്നു. ക്യാമറാമാൻ അലു അഹമ്മദിനോടൊപ്പം അക്കുമേൽപ്പറമ്പ് പുതിയൊരു മറ്റൊരു കാഴ്ചയുമായി അടുത്തയാഴ്ച ഞങ്ങളെ വീണ്ടും പ്രതീക്ഷിക്കാം. അതുവരേക്കും ബൈ ബൈ.